അനമായി ബഹുമാനപ്പെട്ട കാജൂർ തങ്ങൾ സംസാരിക്കലോട് കൂടെ السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحابه أجمعين أما بعد ജാതി മതം സൗഹാർദ്ദത്തിന്റെ പ്രതീകമായ കാജൂർ ഷരീഫ് ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് നിലച്ചുപോയ അതിമഹത്തായ ഉറൂസ് പരിപാടിക്ക് ഇന്ന് പ്രാരംഭം കുറിച്ചിരിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലു കബൂല് ചെയ്യുമാറാവട്ടെ. വളരെ കണ്ണു നിറഞ്ഞുപോയി ആ പണ്ടത്തെ കാലഘട്ടത്തിലുള്ള ആ ഘോഷയാത്രയും അതുപോലെ സിയാറത്തും ആ പുടം ചേഞ്ച് ചെയ്യലും പൂവ് ഇട്ട് ആദരിക്കലും ബഹുമാനിക്കലും എല്ലാം കണ്ടപ്പോൾ നാട്ടുകാരാവുന്ന നമുക്കെല്ലാം കണ്ണിൽ നിന്ന് കണ്ണുനീർ ഉറ്റിപ്പോയി. എന്ത് കാരണം? ദുഃഖത്താലല്ല, സന്തോഷത്താൽ. കാരണം വർഷങ്ങളായി നിലച്ചുപോയ ഈ സമാധാനവും ഈ സൗഹാർദ്ദവും ഈ ഐക്യവും ഈ സ്നേഹവും വീണ്ടെടുക്കാൻ ജഗന്യന്താവായ റബ്ബ് തൗഫീഖ് നൽകിയല്ലോ എന്നത് ആലോചിച്ചുകൊണ്ട് നമ്മളെല്ലാം കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റുവീഴ്ത്തിയിട്ടുണ്ട് എങ്കിൽ മാലിക്കുൽ മുലൂക്കായ അള്ളാഹു ഇതിന്റെ വർഷങ്ങൾ മുമ്പ് നിലച്ചുപോയ ഈ ഉറൂസ് പരിപാടി ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് അന്ത്യനാൾ വരെ ഒരു നിലക്കും ഒരു വിഷമവും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രൂപത്തിൽ മഹാന്മാരെ പൊരുത്തത്തോടുകൂടെ ഈ ഉറൂസ് കാര്യകർമ്മങ്ങൾ എല്ലാം മുറപ്രകാരം നടത്തിക്കൊണ്ടു പോവാൻ പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെ സന്തോഷത്തിൽ ഞാൻ വാഴ പറയാൻ പോകല്ല, പ്രസംഗിക്കാനുമല്ല, സ്വാഗതം പറയാനല്ല, അല്ലെങ്കിൽ ആശംസ പറയാനല്ല, നന്ദി പറയാനാണ് എല്ലാം ഇനി ഞാൻ പോകുന്നത്. വളരെ സന്തോഷത്തോടെ നേരത്തെ തന്നെ നമ്മുടെ കോയമ്പത്തങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട കാളിയാർ വന്ന് വളരെ നേരം നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഉപദേശ നിർദ്ദേശങ്ങൾ ദുആ ചെയ്ത് തന്ന് അല്ലാഹു ജല്ല ജലാലു ആഫിയത്തോടുള്ള ദീർഘായുസ് പടച്ച തമ്പുരാൻ നൽകുമാറാവട്ടെ. അതുപോലെ വഖഫിന്റെ അധ്യക്ഷൻ നമ്മുടെ കണച്ചൂർ മോണുവാജി അദ്ദേഹത്തോട് കൂടെ വന്ന വഖഫിന്റെ മേലുദ്യോഗസ്ഥന്മാർ, പ്രമുഖ നേതൃത്വം, അതുപോലെ തന്നെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ മുഹമ്മദ് റാഫി, അതുപോലെ ഉറൂസിന്റെ ഇരു ജമാഅത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 19 പേരടങ്ങുന്ന മുഖണ്ഡന്മാർ, നാട്ടിലെ ഇരു നാട്ടിലെ നേതാക്കന്മാർ, അല്ലാഹു ജല്ല ജലാലു അർഹമായ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ വർഷങ്ങളായി നിലച്ചുപോയ തിപ്പേക്കവിടെ അല്ലെ അവരുടെ പാരമ്പര്യത്തില് എണ്ണയും അരിയും പണ്ട് പണ്ടേ വന്നിരുന്നു, അത് വർഷങ്ങളായി നിലച്ചുപോയിരുന്നു. ഇന്ന് അവരുടെ വരവും ആ പോക്കും അതുപോലെ അവരുടെ ആദരവും എല്ലാം കണ്ടപ്പോൾ വല്ലാതെ സന്തോഷം നിറഞ്ഞുപോയി. പടച്ച തമ്പുരാൻ ഈ സൗഹാർദ്ദവും ഈ സ്നേഹവും ഈ ഐക്യവും നിലനിർത്തി തരുമാറാവട്ടെ. ആ തിപ്പേക്കവിടെ കുടുംബത്തിന് ആയുരാരോഗ്യം അല്ലാഹു നൽകുമാറാവട്ടെ. അവരുടെ എല്ലാ സദുദ്ദേശങ്ങളും ഇവിടെ കിടക്കുന്ന ഔലിയാക്കന്മാരുടെ കറാമത്ത് കൊണ്ട് അല്ല പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. രോഗങ്ങളെല്ലാം അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട ജമാഅത്തുകാരും എല്ലൂർ ഭാരവാഹികളും അതുപോലെ തന്നെ കാജൂരിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ, അതുപോലെ ഇല്ലൂർ തങ്ങള്, അതുപോലെ തന്നെ ഇവിടുത്തെ ഉമറാക്കള്, നമ്മളെ ഉമറാജി റദാഖ് മുസ്ലിയാർ, അതുപോലെ മുദരിസ് ഉസ്താദ്, അതുപോലെ മറ്റുള്ള മുഅല്ലിമീങ്ങൾ, സദറുസ്താദ് മുതഅല്ലിമീങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ യുവമിത്രങ്ങൾ, ഇനി നമ്മുടെ ഈ 10 ദിവസങ്ങൾ ഇനി നമ്മളെ കയ്യിലാണുള്ളത്. അഥവാ ഇത് വളരെ ഏത് രൂപത്തിലാണ് ഇതിനെ കൊണ്ടാടേണ്ടത്? ആ ഒരാൾക്കും ഒരു വിഷമവും ഒരു ബേജാറും ഒരു ബുദ്ധിമുട്ടും ഒരു നമ്പലവും ഇല്ലാത്ത രൂപത്തിൽ ഇതിന്റെ ലാസ്റ്റ് ദിവസം വരെ സന്തോഷമായി കഴിച്ചുകൂട്ടി കൊണ്ടുപോവേണ്ടത് ഈ നാട്ടുകാരാവുന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് കില്ലൂർ എന്നോ അല്ലെങ്കിൽ കാജൂർ എന്നോ അത് ഭേദമില്ലാതെ വ്യത്യാസമില്ലാതെ ചേഞ്ചിങ് ഇല്ലാതെ ഒരുപോലെ ഒരു ഉമ്മയുടെ മക്കളെ പോലെ കൈ ജോടിച്ചുകൊണ്ട് നമ്മൾ ഇവിടുത്തെ പുരക്കാരാണ് വീട്ടുകാരാണ് എന്നുള്ള ലക്ഷ്യത്തോടെ നെയ്യത്തോടെ ഔലിയാക്കന്മാരുടെ സേവകന്മാരാണ് അവിടുത്തെ ഖാദിമീങ്ങളാണ് ആ മഹാന്മാരെ പ്രേമിച്ച് വരുന്ന വിശിഷ്ട അതിഥികൾ. അവർ പാവങ്ങളുണ്ടാവാം, സാധുക്കളുണ്ടാവാം, രോഗികളുണ്ടാവാം, ആണുകളുണ്ടാവാം, പെണ്ണുങ്ങളുണ്ടാവാം, പാവപ്പെട്ടവരുണ്ടാവാം, ഒന്നിനും കൊള്ളാത്തവരുണ്ടാവാം, വലിയ വലിയ പണക്കാരുണ്ടാവാം, വലിയ ദേഷ്യം പിടിക്കുന്നവരുണ്ടാവാം, ഹിന്ദുക്കളുണ്ടാവാം, ജൂതരുണ്ടാവാം, ക്രൈസ്തരുണ്ടാവാം, അതുപോലെ ജൈനരുണ്ടാവാം, ഇതര മത സുഹൃത്തുക്കളുണ്ടാവാം. എല്ലാവരും ഇവിടുത്തെ മഹാന്മാരുടെ അതിഥികളാണ്. ആ അതിഥികളെ സൽക്കരിക്കേണ്ടത്
പുരക്കാരാവുന്ന നമ്മുടെ കർത്തവ്യമാണ് എന്നുള്ള ബോധത്തോടെ ആർക്കും ഒരു വിഷമവും വരാത്ത രൂപത്തിൽ അതിന്റെ ജവാബ്ദാരി എനിക്കല്ല, അത് അവൻകാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ കൊണ്ട് അത് വലുതാണെന്നോ ചെറുതാണെന്നോ കമ്മിറ്റിയാണെന്നോ അല്ലാത്തവരാണെന്നോ കാജൂരാണെന്നോ കില്ലൂരെന്നാണെന്നോ ഉസ്താദാണെന്നോ വയസ്സനാണെന്നോ കുട്ടികളാണെന്നോ അല്ല മറ്റുള്ളവരാണെന്നോ ഒന്നും വകതിരിവില്ലാത്ത വേർതിരിവില്ലാത്ത രൂപത്തിൽ വന്നവരെ ഇന്നത്തെ സ്റ്റാർട്ടിങ് മുതൽ എന്നല്ല ഇവിടെ മഹാന്മാരെ ഹള്ളറത്തിലേക്ക് ആളുകൾ വരുന്ന കാലം വരെയും വളരെ സൗഹാർദ്ദത്തോടെ സ്നേഹത്തോടെ വന്ന് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെയും ഇവിടെ കിടക്കുന്ന മഹാന്മാരുടെയും പുറത്തും കരകതകമാക്കാൻ നിങ്ങൾ എല്ലാവരും പ്രയത്നിക്കണം, അതിന് വേണ്ടി കഷ്ടപ്പെടണം, അതിന് വേണ്ടി അധ്വാനിക്കണം. അതാണ് നമ്മുടെ കർത്തവ്യം. പിന്നെ ഇന്നു മുതൽ വയലു തുടങ്ങുകയാണ്. വയലു പറയുന്ന ഉസ്താദും നാല് ചേറും കുറച്ച് മുത്തായല്യങ്ങളുമായാൽ ഞാനും സാരല്ല, അല്ലെങ്കിൽ ഇനി പുറത്തു വരുന്ന ആളുകള് അത് വല്ലാത്ത വേജാറായി പോകും. നമുക്കിത് കണ്ടിട്ടും കേട്ടിട്ടും ആദത്തായത് കൊണ്ട് പുറത്തു വരുന്ന വലിയ വലിയ പണ്ഡിതന്മാര് വരുമ്പോൾ വയലു കേൾക്കാൻ ആളില്ല എങ്കിൽ അത് വല്ലാത്ത കുറവുകേട് വല്ലാത്ത നാണക്കേട് നാട്ടുകാർക്കാണ്. പിന്നെ അവിടെ മറുപടി പറയാണ് നമുക്കൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി അങ്ങ് അങ്ങാടിയിലും അതുപോലെ ഷോപ്പിങ്ങിലും എന്റെ ഉമ്മമാര് പെങ്ങന്മാര് ചുറ്റി കറങ്ങാതെ വയലിന്റെ ആ ടൈം ടു ടൈമിൽ സദസ്സിൽ ഇരുന്നു കൊണ്ട് ആലിമീങ്ങളെ ആദരിച്ച് ബഹുമാനിച്ചവർക്ക് കൊടുക്കേണ്ട ആ ആദരവ് കൊടുത്ത് വയലു കേട്ട് ജീവിതം ധന്യമാക്കാൻ ജഗന്യന്താവായ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് എല്ലാവർക്കും നന്ദികൾ അർപ്പിക്കുന്നു. ഇവിടെ കൂടിയ ആലിമീങ്ങൾക്കും ഉമറാക്കൾക്കും ഉലമാക്കൾക്കും ഭാരവാഹികൾക്കും എല്ലാ പ്രമുഖ നേതൃത്വങ്ങൾക്കും പുറനാട്ടുകാർക്കും ശബ്ദം കേൾക്കുന്ന ഉമ്മമാര് പെങ്ങന്മാര് മൈക്ക് ഓപ്പറേറ്റർ അതുപോലെ ഓൺലൈൻ നമ്മുടെ സഖാഫി മദനി ഉസ്താദ് അതുപോലെ തന്നെ മറ്റ് വളണ്ടിയർമാര് പോലീസ് ഉദ്യോഗസ്ഥന്മാര് ആരെല്ലാം ഉണ്ടോ ശബ്ദം കേൾക്കുന്നവർ ഇതര മത സുഹൃത്തുക്കൾ ജാതി മത വർഗ വർണ്ണ ഭാഷ ദേശ ഭേദമന്യേ എല്ലാവർക്കും പവിത്രമായ ദീനുൽ ഇസ്ലാമിന്റെ 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് മഹാന്മാരുടെ എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്ദികളും അർപ്പിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന കാര്യക്രമം ഇവർക്ക് അവസാനിപ്പിക്കുന്നു. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. രാത്രി 8:30 ಕ್ಕೆ ಸರಿಯಾಗಿ ಮತ ಪ್ರವಚನ ಕಾರ್ಯಕ್ರಮ.